السلام عليكم ورحمة الله. الحمد لله ولا عاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കീഴിലുള്ള ജോലിക്കാർക്ക് കൊടുക്കുവാനുള്ള ശമ്പളവും കെട്ടിട വാടകകളും കഴിഞ്ഞാൽ ഓരോ മാസ അവസാനങ്ങളിലും ആയിരക്കണക്കിന് രൂപ നഷ്ടം മാത്രം സംഭവിക്കുന്ന ഒരു കച്ചവടക്കാരനെന്ന നിലയിൽ ഞാനും നിങ്ങളും അത് വീണ്ടും ആ ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എത്രമാത്രം യുക്തിയുള്ള കാര്യമാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കച്ചവടക്കാരനെന്ന നിലയിൽ ഞാനും നിങ്ങളും പുനർവിചിന്തനം നടത്തേണ്ടത്. ഇനിയും ഞാൻ ഈ കച്ചവടവുമായി മുന്നോട്ട് പോയാൽ തനിക്ക് ലാഭങ്ങൾക്ക് പകരം വൻ നഷ്ടങ്ങളെ സംഭവിക്കൂ എന്നുള്ള ബോധ്യം മനസ്സിലാക്കി ഒന്നുകിൽ ആ ഒരു കച്ചവടം അവസാനിച്ച് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ ലാഭകരമായി കൊണ്ട് ആ ഒരു കച്ചവടം നടത്താമെന്ന് ആലോചിച്ച് ലാഭകരമായി വീണ്ടും ആ കച്ചവടം നടത്തുവാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ ചെയ്യുക. ഇതേപോലൊരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഇപ്പോഴത്തെ ജീവിത നിലവാരം, അഥവാ നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ മറ്റ് അമലുസ്വാലിഹാത്തുകൾ, ഇവയൊക്കെ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കച്ചവടത്തിൻ്റെ കാര്യം കണക്ക് കൂട്ടിയതുപോലെ ഇതൊന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ സൽപ്രവർത്തനങ്ങൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ നോമ്പുകൾ, ഇവയെല്ലാം നമുക്ക് ലാഭകരമാണോ അതല്ല നമുക്ക് നഷ്ടമാണോ എന്നുള്ള കാര്യം നാം പരിശോധിച്ച് നോക്കുക. ഈ പറഞ്ഞ ലാഭകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പരലോകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം ആത്മവിചിന്തനം നടത്തേണ്ടത്. അതല്ല, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ മറ്റ് നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പരലോകം ഓരോ ദിവസം കഴിയുന്നതോറും നമ്മിൽ നിന്ന് അകന്ന് നമ്മിലേക്ക് നരകം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാക്യം ഏറ്റവും പ്രശസ്തമാകുന്നത്. ഹാസിബു ഖബല അൻ തുഹാസബു, ഹാസിബു നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക, ഖബല അൻ തുഹാസബു അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ? നാം ചെയ്തു കൂട്ടിയ നമ്മുടെ ഓരോ സൽപ്രവർത്തനങ്ങൾ, നമസ്കാരങ്ങൾ, അവയെല്ലാം അള്ളാഹു സ്വീകരിച്ചോ അതല്ല അതിനൊന്നും അള്ളാഹു പ്രതിഫലം തരില്ലയോ എന്നുള്ള കാര്യം നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആത്മവിചിന്തനം നടത്തി നല്ലൊരു വിശ്വാസിയാകുവാൻ, നല്ലൊരു മുത്തഖിയാകുവാൻ ഏറ്റവും അനുയോജ്യമായ സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രണ്ട് അനുഗ്രഹങ്ങളിലാണ് മനുഷ്യർ പരാജിതരായിട്ടുള്ളത്. അല്ലാഹു നൽകിയ രണ്ട് അനുഗ്രഹങ്ങളിലാണ് ഏറ്റവും അധികം മനുഷ്യർ പരാജിതരായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിലൊന്ന് ആരോഗ്യമാണ്. നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകി. ഈ ഒരു ആരോഗ്യം കൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തുവാൻ സാധിച്ചത് എന്ന് നാം ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം ഒഴിവ് സമയമാണ്. ധാരാളക്കണക്കിന് ഒഴിവ് സമയങ്ങൾ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അതിന് നമുക്ക് അല്ലാഹുവിനോട് നന്ദി കാണിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം, ധാരാളം ഒഴിവ് സമയങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ഞങ്ങൾക്ക് ഒഴിവ് സമയം ലഭിച്ചില്ല എന്ന് പറയുവാൻ പറ്റാത്ത രീതിയിൽ ലോക്ക്ഡൗണിലാണ് ഞാനും നിങ്ങളും, വീടുകളിലാണ് ഞാനും നിങ്ങളും. ഈ ഒരു കാലയളവിൽ ഏറ്റവും നല്ല രീതിയിൽ നാം ഉപയോഗിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാനിലാണ് ഞാനും നിങ്ങളും ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഇരട്ടികൾ പ്രതിഫലം നൽകുമെന്ന് നമുക്ക് ഓഫർ നൽകിയ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് ഈ റമദാൻ മാസം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയ സാഹചര്യത്തിൽ 3 തവണ ആമീൻ പറഞ്ഞ ആ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും കൃത്യമായി കൊണ്ടറിയാം. അങ്ങനെ അതിനെ വിവരിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ അഴികൾ ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, റമദാൻ മാസത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുകയും ആ മാസം കഴിഞ്ഞ് ശവ്വാലിലേക്ക് എത്തിയിട്ടും അവൻ്റെ പാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകിയിട്ടില്ലെങ്കിൽ അവന് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ അതിലൊന്ന് ഹാമീൻ എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസമാണ് വിശുദ്ധ റമദാൻ മാസം. ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയേണ്ട ഒരു മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ മാസം.
ഈ ഒരു മാസം കഴിഞ്ഞ് അടുത്ത ശവ്വാലൊന്നിലേക്ക് കടക്കുമ്പോൾ ഒരു ജനിച്ച കുട്ടി എത്രമാത്രം ശുദ്ധപ്രകൃതയോ പ്രകൃതത്തോടുകൂടിയാണോ ജനിക്കുന്നത്, ആ ഒരു രീതിയിൽ ഏറ്റവും നല്ല പാപമുക്തനായിക്കൊണ്ട് മനസ്സിൽ ഒരു തെറ്റുമില്ലാതെ നല്ലൊരു വിശ്വാസിയായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു ശവ്വാൽ ഒന്നിലേക്ക് എത്തുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം.